അകലങ്ങൾ ഇന്ത്യയുടെ മറ്റൊരു ലക്കത്തിലേക്ക് സ്വാഗതം. ആർത്തവം, പ്രസവം, സ്ത്രീയായി ഭൂമിയിൽ പിറന്നവർക്കെല്ലാമുള്ള സ്വാഭാവിക പ്രക്രിയ. ഈ സമയങ്ങളിൽ സ്ത്രീ അശുദ്ധയാണെന്ന വിശ്വാസം ഊട്ടിയുറപ്പിക്കാനുള്ള പരക്കം പാച്ചിലാണ് 21-ാം നൂറ്റാണ്ടിലും ഇടുങ്ങിയ ചിന്താഗതിക്കാർ. ക്ഷേത്രങ്ങൾ, മുസ്ലിം ദർഗകൾ, ആർത്തവം സംഭവിക്കുന്ന ശരീരമായതുകൊണ്ട് മാത്രം വിലക്കേർപ്പെടുത്തുന്ന നടപ്പ് രീതി. എന്നാൽ ഇന്ന് രാജ്യത്ത് സ്ത്രീകൾക്കെതിരെ നിലനിൽക്കുന്ന ഏറ്റവും പ്രാകൃതമായ ദുരാചാരത്തെ പറ്റിയാണ് ഇത്തവണ അകലങ്ങളിലെ ഇന്ത്യയിൽ. അമ്മയായതിനു ശേഷമുള്ള ദിനങ്ങൾ സാധാരണ സ്ത്രീകൾക്ക് തിരിച്ചുവരവിന്റേതാണ്. 10 മാസത്തെ ശാരീരിക ബുദ്ധിമുട്ടുകൾ ഒഴിവായി പതിവ് പോലെ ജീവിതത്തിലേക്ക് കടക്കുന്ന ദിനങ്ങൾ. പ്രസവത്തിന്റെ ഭാഗമായുള്ള വേദനകളെ അതിജീവിച്ച് ആരോഗ്യത്തിലേക്കുള്ള സുഖചികിത്സകൾ. വേദനകൾക്കിടയിലും സന്തോഷം നൽകി ദേഹത്തോടൊട്ടിക്കിടക്കുന്ന ഇത്തിരി കുഞ്ഞിന്റെ ചുണുങ്ങൾ, പുഞ്ചിരി, അമ്മയ്ക്കും കുഞ്ഞിനും കുടുംബാംഗങ്ങളുടെ ശുശ്രൂഷ. എന്നാൽ ഉത്തര കർണാടകയിലെ കൊല്ല സ്ത്രീകൾ പ്രസവശേഷം തിരസ്കരിക്കപ്പെട്ടവരാണ്. അമ്മയായതിനു ശേഷമുള്ള അവളുടെ ശരീരത്തെ ആഴ്ചകളോളം അശുദ്ധമെന്ന് കൽപ്പിക്കും സമുദായം. തുടർന്ന് പെറ്റുവീണ കുഞ്ഞിനൊപ്പം അരക്ഷിതമായ രാവും പകലും അവൾ ഒറ്റയ്ക്ക് കഴിയും, സ്വന്തം വീടും കുടുംബവുമുള്ള ഗൊല്ലർഹട്ടികൾക്ക് പുറത്ത്. കർണാടകത്തിലെ ദാവൻകരയിലുള്ള തിമ്മപ്പനഹള്ളിയാണ് മീനാക്ഷിയുടെ കൊല്ലർഹട്ടി. 8 ദിവസം മുൻപായിരുന്നു വിടർന്ന കണ്ണുള്ള ഈ കുഞ്ഞിപ്പെണ്ണിനെ നഗരത്തിലെ സർക്കാർ ആശുപത്രിയിൽ വച്ച് മീനാക്ഷി പ്രസവിച്ചത്. പ്രസവത്തിനു ശേഷം 2 ദിവസം ആശുപത്രിയിൽ കഴിഞ്ഞു, തുടർന്ന് സ്വന്തം കൊല്ലർഹട്ടിയിലേക്ക്. അവിടെ മീനാക്ഷിയും കുഞ്ഞിനെയും കാണാൻ വെമ്പി നിൽക്കുന്ന കുടുംബാംഗങ്ങളുണ്ടായിരുന്നില്ല. പ്രസവത്തിന്റെ വേദനകൾ മറക്കാൻ, ആശ്വസിപ്പിക്കാൻ സ്വന്തം ഭർത്താവുമില്ല. കരയുന്ന കുഞ്ഞിനെ ഇടയ്ക്കൊന്ന് മാറിയെടുക്കാൻ സഹായികളുമില്ല. മുകളിൽ ആകാശവും ചുറ്റും ഒഴിഞ്ഞ പാടങ്ങളും. നടുനിവർത്താൻ കഴിയാത്ത കൂരയ്ക്കുള്ളിൽ പിറന്നു വീണ കുഞ്ഞിനെയും കൊണ്ട് മീനാക്ഷി ഇങ്ങനെ ഇരിക്കുന്നു. തൊലി പുള്ളിക്കുന്ന വേനലായിക്കൊള്ളട്ടെ, ശരീരം മരവിക്കുന്ന ശൈത്യമോ ഇടിവെട്ടിപ്പെഴിയുന്ന മഴയോ വന്നോട്ടെ, നിവർന്നൊന്ന് കിടക്കാൻ പോലും ഇടമില്ലാത്ത ഈ കൂരയ്ക്കുള്ളിൽ നിന്ന് പുറത്തിറങ്ങാൻ മീനാക്ഷിക്ക് സമുദായത്തിന്റെ വിലക്കുണ്ട്. 1 മാസം വരെ മീനാക്ഷിയെയും കുഞ്ഞിനെയും തൊടുന്നതു പോയിട്ട് കാണുന്നതുപോലും അശുദ്ധമാണ് സമുദായ അംഗങ്ങൾക്ക്. കാലിമേക്കുന്ന ജോലിക്കിടയിൽ ഭക്ഷണവും വെള്ളവും ദൂരെ മാറി വച്ചിട്ട് പോകും മീനാക്ഷിയുടെ ഭർത്താവ് രാജപ്പ. ആരും കാണുന്നില്ലെന്ന് ഉറപ്പുവരുത്തി അത് ചെന്നെടുക്കാം മീനാക്ഷിക്ക്. എന്നാൽ ചിലയിടങ്ങളിൽ ഇതും ഉണ്ടാകാറില്ല, സ്വയം ഭക്ഷണമുണ്ടാക്കണം. ദേവപ്രീതിക്കാണ് താനിത് ചെയ്യുന്നതെന്നും ദൈവത്തിനെ ധിക്കരിക്കാൻ പേടിയാണെന്നും മീനാക്ഷി പറയുന്നു. ನಾವು ಚೇಂಜ್ ಆಗಕ್ಕೆ ನಮ್ಮ ದೇವ್ರು ಬಿಟ್ಕೊಡೋದು, ತೊಂದರೆ ಏನಾರ ಆಗ್ತಾ ಇರುತ್ತೆ, ಹಿಂಗೆ ಹಾವು ಪಾವು ಕಾಣಿಸ್ಕೊಳ್ಬೇಕು, ನಾವೇನಾರ ಹಿಂಗೆ ತಪ್ಪು ಮಾಡಿವು ಅಂದರೆ ಕಾಣಿಸ್ಕೊಳ್ಬೇಕು, ನಮ್ಮ ದೇವ್ರು ಬಿಟ್ಕೊಡೋದು ಹಂಗೆ. ಗೊಲ್ಲ ಸಮುದಾಯದಲ್ಲಿ ಪಿರನ್ನ ವೀಣ ಓರೋ ಪೆಣ್ಣಿಂಡೆಯು ದುರ್ಯೋಗಮಾಣಿದ. പ്രസവശേഷം മാത്രമല്ല, ജീവിതത്തിൽ അമ്മയാകുന്നതിന്റെ ഭാഗമായി എല്ലാ മാസവും പ്രായപൂർത്തിയായ സ്ത്രീ ശരീരം ഒരുങ്ങുന്നതിനെയെല്ലാം അശുദ്ധമായി മാത്രമേ കൊല്ലകൾ കാണൂ. ചിലർക്കത് സാധാരണ ദിനങ്ങൾ പോലെ കടന്നുപോയേക്കാം, മറ്റു ചിലർക്കത് കടുത്ത ശാരീരിക ബുദ്ധിമുട്ടുകളുടേതാകാം. ശരീരം മൊത്തം കടുത്ത വേദന, ഹോർമോൺ വ്യതിയാനം കാരണമുണ്ടാകുന്ന മടുപ്പ്, നിരാശ, ഇതിനെയെല്ലാം അതിജീവിച്ചും കോടിക്കണക്കിന് സ്ത്രീകൾ സാധാരണ പോലെ ജോലിസ്ഥലങ്ങളിലും വീടുകളിലും പണിയെടുക്കുന്നു. എന്നാൽ കൊല്ല സ്ത്രീകൾക്ക് ആർത്തവ ദിനങ്ങൾ സ്വന്തം വീടുകളിൽ നിന്നുള്ള പുറത്താക്കലിന്റേതാണ്. വീടുകളിൽ പ്രവേശനം നിഷേധിക്കപ്പെടുന്നതോടെ ഇവർ ആർത്തവ വേദന അടക്കിപ്പിടിച്ചുള്ള പരക്കമ്പാച്ചിലായിരിക്കും സമുദായ അംഗങ്ങളുടെ ദൃഷ്ടി വീഴാതെ 4 ദിവസം കഴിച്ചുകൂട്ടാൻ. കൊല്ലർഹട്ടികൾക്ക് ദൂരെ മാറി ആരും കാണാതെ കഴിഞ്ഞുകൂടും ഇവർ. മരച്ചുവട്ടിലോ ഒഴിഞ്ഞ പാടങ്ങളിലോ മഴയൊന്നോ വെയിലൊന്നോ ഇല്ലാതെ ഇവർ ഇരിക്കും. ചിത്രദുർഗ ജില്ലയിലെ കല്ലട്ടി കൊല്ലർഹട്ടിയിലാണ് ഈ കാഴ്ച. സർക്കാർ സ്കൂളിന്റെ വരാന്തയിൽ 4 സ്ത്രീകൾ, എല്ലാവരും 14 മുതൽ 40 വയസ്സ് പ്രായമുള്ളവർ.
വീടുകളിൽ ആർത്തവ സമയത്ത് വിലക്കുള്ളതിനാലാണ് ഇവിടെ ഇരിക്കുന്നത്. പകൽ സമയങ്ങളിൽ ചുറ്റുപാടുള്ള പ്രദേശങ്ങളെല്ലാം നടന്നു തീർത്തു. വേദനയെടുത്തു പുളയുമ്പോൾ വിശ്രമിക്കാനിടമില്ലാതെ ചുറ്റിലും അലഞ്ഞു. രാത്രിയാണ് ഏക ആശ്വാസം. സ്കൂൾ തിണ്ണയിൽ വന്നിരിക്കാം, നിവർന്നൊന്ന് കിടക്കാം. ദൂരമാറി ഇവർക്കുള്ള ഭക്ഷണം കൊണ്ടുവയ്ക്കും വീട്ടുകാർ. കുളിക്കാനാണ് ബുദ്ധിമുട്ട്. ദൂരെയുള്ള കുളങ്ങളിൽ എവിടെയെങ്കിലും ആരുടെയും ദൃഷ്ടി വീടില്ലെന്ന് ഉറപ്പുവരുത്തിയ ശേഷം മാത്രം കുളിച്ചു കയറാം. ನಮಗೆ ಭಾರಿ ಕಷ್ಟ ಐತೆ. ಗುಡುಗು ಮಿಂಚು ಮಳೆಯಾಗೆ ಅವರು ಛತ್ರಿ ಹಿಡ್ಕೊಂಡು ಬೆಳಕಾರಿ ತಕ್ಕವರೆಗೆ ಕುತ್ಕೊಬೇಕು. ಸಣ್ಣ ಮಕ್ಕಳನ್ನ ಇಟ್ಕೊಂಡಿರ್ಬೇಕು. ಇವಾಗಿನ ಕಾಲದಾಗೆ ಇವಾಗ ನಮ್ಮ ಕಾಲದಾಗ ಇದ್ರು, ಇವಾಗ ಮೆಂತೆ ಸಾದರು, ಇವಾಗ ರಜಾದ ಹೆಣ್ಮಕ್ಳು ಅರೇದ ಮಕ್ಕಳು ಸರ್ವತ್ನಾಗ ಏನಾರ ಆದರೂ ಬೆಳಗ್ಗೆ ಮುಂದೆ ಏನಾರ ಆದರೂ ಅದಕ್ಕೆ ಯಾರು ಜವಾಬ್ದಾರಿ ಅಂತದೇ ಇಲ್ಲ. ಹೆಣ್ಮಕ್ಳಿಗೆ ಭಾರಿ ಕಷ್ಟ ಇದೀವಿ. ನಮಗೆ ಏನು ಒಂದು ವ್ಯವಸ್ಥೆ ಮಾಡ್ಕೊಂಡ್ಕೊಡಿ. ತೊಟ್ಟಡ್ತ ಸ್ಕೂಲ್ಗಳು ಇಲ್ಲಾತ ಗೊಲ್ಲರಹಟ್ಟಿಗಳು ಉಂಟು. വഴിയരികിലോ പാടത്തോ രാത്രിയും കഴിച്ചുകൂട്ടും സമുദായം പറയുന്ന അശുദ്ധം ചുമക്കുന്നവർ. നൂറിലധികം വീടുകളുള്ള ഗൊല്ലർഹട്ടികളിൽ ഒരേ സമയം മൂന്നും നാലും പേർക്കും ആർത്തവം സംഭവിക്കാം. എന്നാൽ കുറച്ചുമാത്രം ഹട്ടികളുള്ള ഇടങ്ങളുമുണ്ട്. ഇവിടങ്ങളിൽ രാത്രിയിൽ സ്ത്രീകൾ ചിലപ്പോൾ ഒറ്റയ്ക്ക് പുറത്തിരിക്കേണ്ടി വരും. ಮಳೆ ಬಂದ್ರೆ ಎಲ್ಲ ಬಂದ್ರೆ ಮಳೆಯಾಗ ನೆಂತಾಗೆ ಕುತ್ಕೋಬೇಕು ಮೂರ್ ದಿನ. ಈಗ ಒಬ್ರು ಹೊರಗೆ ಹೋಗೋದು ಒಬ್ರು ಒಳಗೆ ಬರೋದು ಮಾಡಿದ್ರೆ ಯಾರು ಸುಮ್ಮನೆ ಇರಲ್ಲ. ಬಂದ್ರೆ ಎಲ್ಲ ಹೊರಗಿರ್ಬೇಕು, ಇಲ್ಲಾಂದ್ರೆ ಎಲ್ಲರೂ ಒಳಗಿರ್ಬೇಕು. ചെറിയ കുട്ടികളുള്ളവരുടെ കാര്യമാണ് ഏറെ കഷ്ടം. അമ്മയെ കാണാതെ കുഞ്ഞുങ്ങൾ വാശി പിടിക്കും. പിരിഞ്ഞിരിക്കാൻ സമ്മതിക്കില്ലെന്നതോടെ അലറിക്കറിയുന്ന കുഞ്ഞിനെ ഭർത്താവും ബന്ധുക്കളും അമ്മയെ ഏൽപ്പിക്കും. പിന്നെ കുഞ്ഞുങ്ങളെയും കൊണ്ട് വേണം ദുരിതപർവം താണ്ടാൻ. നമ്മുടെ ഹൊരഗഡെ ഇദ്വി, നമ്മ ബാള കഷ്ട. നമ്മനേനാദ്രൂ എല്ലാദ്രൂ ഒന്ന് മനയാദ്രൂ ഏനാദ്രൂ ഇരക്കെ ഒന്ന് വ്യവസ്ഥ മാഡ്കൊള്ള്രി. ഒരു കിലോമീറ്ററിനുള്ളിൽ തന്നെയുള്ള ഇവരുടെ വീടുകളിൽ ഭർത്താവ് ഉണ്ടായിരിക്കും, അച്ഛനും അമ്മയും ഉണ്ടാകും. എങ്കിലും ആർത്തവ ദിനങ്ങളിൽ ഇവരെ ആരും കണക്കിൽ കൂട്ടില്ല. അന്ധവിശ്വാസത്തിന്റെ പൂട്ടിട്ട് ദൈവവുമായി ഇവരെ പേടിപ്പിച്ചു നിർത്തിയിരിക്കുന്നു സമുദായം. ഇനി ആർത്തവ സമയത്ത് ഇങ്ങനെയിരിക്കുന്ന സ്ത്രീകൾക്കോ പ്രസവശേഷം വീട്ടിൽ നിന്ന് മാറിയിരുന്ന അമ്മയ്ക്കോ കുഞ്ഞിനോ അപകടം സംഭവിച്ചിരിക്കട്ടെ. ശരിയായ രീതിയിൽ ആചാരം പാലിക്കാത്തതിനാൽ ദൈവകോപം സംഭവിച്ചതായി വിശ്വസിക്കും ഇവർ. അങ്ങനെ ഒരു കഥ പറഞ്ഞു കല്ലട്ടി ഗൊല്ലർഹട്ടിക്കാർ. മാധ്യമങ്ങളും സന്നദ്ധ സംഘടനകളും ഇടപെട്ട് ഈ ആചാരം ഒരു മാസം വരെ നിർത്തലാക്കിയിരുന്നു ഇവിടെ. എന്നാൽ തുടർന്നുള്ള ദിവസങ്ങളിൽ ഇവിടത്തെ ഒരു കുട്ടിക്ക് പനി വന്നതോടെ ആചാരം മുടങ്ങിയതുകൊണ്ടുള്ള ദൈവകോപമാണ് കാരണമെന്ന പ്രചാരം വന്നു. ആരുടെയും ശാപം ഏറ്റുവാങ്ങേണ്ടത് പറഞ്ഞ് സ്ത്രീകൾ തന്നെ സ്വമേധയാ ആചാരം വീണ്ടും തുടർന്നു. ಮತ್ತೆ ನಮಗೆಲ್ಲ ಏನೋ ತೊಂದರೆ ಆಯಿತು, ಹಂಗಾಯ್ತು, ದೇವ್ರು ಹಂಗಾಯ್ತು ಹಿಂಗಾಯ್ತು ಅಂತ ಹೇಳಿಬಿಟ್ಟು ಅದಕ್ಕೆ ಊರೋರಕ್ಕೆ ಮತ್ತೆ ಕಳಿಸಿದ್ರು. ಇಲ್ಲ ಇಲ್ಲ ಇಲ್ಲ, ಯಾರು ಕಂಪ್ಲೇಂಟ್ ಮಾಡ್ತಿಲ್ಲ. ಈಗ ಹಿಂಗೆ ಯಾರಿಗೆ ಒಬ್ರಿಗೆ ಹುಷಾರಿಲ್ದಂಗೆ ಆಗ್ತತೆ. ಯಾವ್ದಕ್ಕೆ ಸುಮ್ಮನೆ ಬಂತ, ಏನೋ ಆಯಿತು, ಏ ಮೊನ್ನೆ ಅವ್ರನ್ನ ಒಳಗೆ ಬಂದಿದ್ರಲ್ಲ ಅದಕ್ಕೆ ಹಂಗಾಗೈತೆ ಅಂತ ಕೆಲವುಗಳು ಮಾತಾಡ್ಕೊಳೋದು. ಅದಕ್ಕೆ ಊರೋರಾಗಿರಲಿ ಬೇಡ ಅಂತ ಎಲ್ಲ ಹೇಳೋದು. ಅತ್ರಮಾತ್ರಂ ಈ ದುರಾಚಾರಂ ಗೊಲ್ಲರಹಟ್ಟಿಗಳಿಗೆ ಆಳ್ನಿರಂಗಿರಿಕ್ಕುನು. ആർത്തവ സമയത്തും പ്രസവശേഷവും കൊല്ലർഹട്ടികളിൽ നിന്ന് സ്ത്രീകൾ മാറി നിൽക്കുക. ശുദ്ധ എന്ന സമുദായം കൽപ്പിക്കുമ്പോൾ മടങ്ങി വരിക. പതിറ്റാണ്ടുകളായി കർണാടകയിലെ കൊല്ല സമുദായം പിന്തുടർന്നു പോരുന്ന ആചാരമാണിത്. ഗോപാൽ എന്ന സംസ്കൃത വാക്കിൽ നിന്നാണ് കൊല്ല എന്ന പേരിന്റെ ഉത്ഭവം. കാലികളെ മേയ്ക്കുന്നവർ എന്നർത്ഥം. മറ്റു സമുദായങ്ങളിൽ നിന്ന് വ്യത്യസ്തരായി ഇവരിലെ സ്ത്രീകളും കാലികളെ മേയ്ക്കുന്നു. കുറവ വിഭാഗക്കാരുടേതുപോലെ നാടൊടുക്കം അലഞ്ഞായിരുന്നു സർക്കാരിന്റെ കണ്ണിൽ പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട ഇവരുടെ ഉപജീവനം. എന്നാൽ പിന്നീട് സ്വന്തമായി ഭൂമി കയ്യിൽ വന്നതോടെ ഇവർ കൃഷി ചെയ്യാൻ തുടങ്ങി. അവിടങ്ങളിൽ സ്ഥിരതാമസമാക്കി. ഓരോ പ്രദേശത്തെയും കൊല്ലകൾ ഒരുമിച്ച് കൊല്ലർഹട്ടികൾ ഉണ്ടാക്കി സമുദായത്തിന്റെ അസ്തിത്വം ഉറപ്പിച്ചു. ഓരോ കൊല്ലർഹട്ടികൾക്കും സ്വന്തമായി ക്ഷേത്രം നിർമ്മിച്ചു. ആചാര മര്യാദകൾ സമുദായാംഗങ്ങളിൽ ഊട്ടിയുറപ്പിച്ചു. ഓരോ പ്രദേശത്തും വേലി കെട്ടി മറ്റു സമുദായ അംഗങ്ങൾക്ക് പ്രവേശനവും നിഷേധിച്ചു. ആരെങ്കിലും അറിയാതെ കയറിയാൽ തന്നെ പൂജാരിമാർ വന്ന് ഗൊല്ലർഹട്ടി മുഴുവൻ ശുദ്ധി നടത്തുമത്രേ ദൈവകോപം ഒഴിവാക്കാൻ. ആർത്തവമുള്ള സ്ത്രീകളെ തൊട്ട് ഞങ്ങൾ എത്തിയതിൽ അതൃപ്തി പ്രകടമാക്കി ഒരു സമുദായാംഗം. ಏನು ಈಗ ನೀವು ಬಂದ್ರದಿಂದ ನಮ್ಮ ದೇವ್ರಿಗೆ ಈಗ ನಮಗೆ ಅನುಮಾನ ಉಟ್ಬಿಟ್ಟೈತಿ. ಈಗ ನೀವು ಏಕದಮ್ ಅಲ್ಲೆಲ್ಲ ಹೋಗಿ ಊರೊಳಗೆಲ್ಲ ಬಂದಿದ್ರಲ್ಲ, ಈಗ ನಮ್ಮ ದೇವ್ರಿಗೆ ಪೂಜೆ ಪುನಸ್ಕಾರ ಮಾಡ್ಕೊಂಡು ನಾವು ಪೂಜಾರು ಕರೆಸಿ ಪೂಜೆ ಮಾಡಿಸ್ಬೇಕು. ನಾವೀಗ
പട്ടണങ്ങൾക്കടുത്തുള്ള ഗൊല്ലർഹട്ടികളിലുള്ളവർ വിദ്യാഭ്യാസം നേടി ഇവിടെ നിന്ന് പലായനം ചെയ്തു. എന്നാൽ മറ്റുള്ളവർ പരമ്പരാഗത തൊഴിലിൽ അഭിമാനം കണ്ടെത്തി ഇന്നും ഗൊല്ലർഹട്ടികളിൽ കഴിയുന്നു. ഈ അഭിമാനബോധമാണ് ആചാരനിഷ്ഠയ്ക്കും ഇവരെ പ്രേരിപ്പിക്കുന്നതും. എന്നാൽ അതുകൊണ്ട് ദുരിതമനുഭവിക്കുന്നതും 10,000 കൊല്ല സ്ത്രീകളും. ഹാസൻ, തുംകൂർ, ചിത്രദുർഗ, ദാവൻകരെ തുടങ്ങിയ ജില്ലകളിലാണ് 3,00,000 വരുന്ന കൊല്ല സമുദായ അംഗങ്ങളുള്ളത്. മാധ്യമങ്ങളുടെയും സന്നദ്ധ സംഘടനകളുടെയും ഇടപെടൽ കാരണം ഹാസനിലും തുംകൂരിലും ചിലയിടങ്ങളിൽ മാറ്റം പ്രകടമാണ്. എന്നാൽ ഉത്തര കർണാടകയിലെ ചിത്രദുർഗയിലും ദാവൻകരയിലും ഇപ്പോഴും കൊല്ല സമുദായങ്ങൾ ഈ ആചാരം നിലനിർത്തിപ്പോരുന്നു. ആർത്തവമുള്ള സ്ത്രീയെ ജീവനുള്ളവരായി ഇവർ കണക്കിൽ കൂട്ടില്ല. നിഷ്കളങ്കമായ കുഞ്ഞിന്റെ പുഞ്ചിരിയോ സ്ത്രീകളുടെ നിസ്സഹായമായ മുഖങ്ങളോ ഈ ദുരാചാരം നിർത്തലാക്കുന്നതിൽ നിന്ന് ഇവർക്ക് പ്രേരണ നൽകിയിട്ടില്ല ഇതുവരെ. പ്രവേശനമില്ലാത്തതിനാൽ വഴിയോരത്തോ സ്കൂൾ മുറ്റത്തോ ഇരിക്കും ചിലർ. അരക്ഷിതമായ ഇടങ്ങളിൽപ്പെട്ട് ബലാത്സംഗം ചെയ്യപ്പെട്ടവരുമുണ്ട് ഇവർക്കിടയിൽ. സമുദായത്തിലെ ആചാരം പാലിക്കാനായി പ്രസവശേഷം പുറത്തിരിക്കേണ്ടി വന്നതിനാൽ കുഞ്ഞിനെ നഷ്ടപ്പെട്ട അമ്മമാരെയും കാണാം ഉത്തര കർണാടകയിലെ ഗൊല്ലർഹട്ടികളിൽ. സന്ധ്യ കഴിഞ്ഞിരുന്നു ഹാസനിലെ അർസിക്കരയിലുള്ള ഗോപാലപുരം കൊല്ലർഹട്ടിയിലെത്തിയപ്പോൾ. ആചാരത്തെ തുടർന്ന് ദുരന്തം സംഭവിച്ച രണ്ട് ജീവിത കഥകളുണ്ട് ഈ ഗൊല്ലർഹട്ടിയിൽ. പൊട്ടിപ്പൊളിഞ്ഞു വീണ ഈ വീട്ടിൽ 4 മുൻപൊരു അമ്മയും മകളും താമസിച്ചിരുന്നു. 22 വയസ്സിൽ മകൾ ശാന്ത ആചാരം പാലിക്കാനായി രാത്രിയിൽ പുറത്തിരുന്നതാണ് അപരിചിതരാൽ പീഡിപ്പിക്കപ്പെട്ടു. അണുബാധയെ തുടർന്ന് ദിവസങ്ങളോളം ആശുപത്രിയിൽ കഴിഞ്ഞ് ഒടുവിൽ മരിച്ചു. 2 മുൻപ് അമ്മയും മരിച്ചു. ആചാരം പാലിക്കുന്നതിനിടയിൽ സംഭവിച്ചതായതിനാൽ നാട്ടുകാരാരും പ്രതികരിച്ചില്ല. സമുദായത്തിനെതിരെ എന്തെങ്കിലും പറഞ്ഞാൽ അപകടം സംഭവിക്കുമോ എന്ന പേടി. ഇവിടെ നിന്ന് 50 മാറിയാണ് മാലിംഗപ്പയുടെ വീട്. 6 മുൻപ് 35 വയസ്സിൽ ഭാര്യ കാന്തമ്മ മരിച്ചു. ആർത്തവ സമയത്ത് വീടിന് പുറത്തിരിക്കുന്നതിനുള്ള ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ ഗർഭപാത്രം നീക്കം ചെയ്യാൻ തീരുമാനിച്ചിരുന്നു ഇവർ. തുടർന്ന് നടത്തിയ ശസ്ത്രക്രിയക്കിടെ അണുബാധയുണ്ടായാണ് കാന്തമ്മയുടെ മരണം. മക്കളായ ബസവരാജുവിനും ഗംഗമ്മയ്ക്കുമൊപ്പം മാലിംഗപ്പ കഴിയുന്നു. ആചാരം തെറ്റാണെന്ന് പറയാനുള്ള ധൈര്യം ഇയാൾക്ക് ഇപ്പോഴുമില്ല. ഇത്തരം ദുരിതകഥകൾ ഓരോ ഗൊല്ലർഹട്ടികൾക്കും പറയാനുണ്ടാകും. പുറത്തിരുന്നതുകൊണ്ട് മൃഗങ്ങൾ ആക്രമിച്ച സംഭവങ്ങൾ, ഗ്രാമവാസികളുടെ തന്നെ ഉപദ്രവങ്ങൾ. ഈ സാഹചര്യം ഒഴിവാക്കാനായി മിക്കവരും ചെയ്യുക ഗർഭപാത്രം നീക്കം ചെയ്യുകയായിരിക്കും. ചില സ്ത്രീകൾക്ക് ആർത്തവം ഒരാഴ്ചയിലധികം നീണ്ടേക്കാം. ഇങ്ങനെയുള്ളവരുടെ വീടുകളിൽ മുതിർന്ന പെൺമക്കളില്ലെങ്കിൽ ഭർത്താവിന് തന്നെ വീട്ടുജോലി ചെയ്യേണ്ടി വരും. ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ ഭർത്താവ് തന്നെ ഗർഭപാത്രം നീക്കം ചെയ്യുന്നതിനായി നിർബന്ധിക്കും. 4 ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ സ്ത്രീകളും ഇതിനായി താല്പര്യം കാണിക്കും. വനിതാ ശിശുക്ഷേമ വകുപ്പ് കർണാടകത്തിലെ 36 ഗൊല്ലർഹട്ടികളിൽ നടത്തിയ പഠനത്തിൽ 288 സ്ത്രീകൾ ഗർഭപാത്രം നീക്കം ചെയ്തതായി റിപ്പോർട്ട് പുറത്തു വന്നിരുന്നു. ഗൊല്ലർഹട്ടിയിൽ ചെന്നിറങ്ങിയാൽ എല്ലാവരും ആദ്യം ആവശ്യപ്പെടുക ആർത്തവ സമയങ്ങളിലും പ്രസവശേഷവും സ്ത്രീകൾക്കിരിക്കാൻ സർക്കാർ മുറി പണിത് നൽകണമെന്നായിരിക്കും. ഗുബി താലൂക്കിൽ അയമ്മ വന്ന് നമ്മളിദ്ദാഗ അയമ്മ വന്ന് മറുപടി മലഗിദ്ദാഗ അനാവശ്യമായി ഏനായിട്ട് ഗൊത്തില്ല അയമ്മ ഇതിക്കിദ്ദെങ്കിൽ തീർക്കണ്ടു പോയി. സമുദായത്തിന്റെ ദുരാചാരത്തിനെതിരെ നിൽക്കാൻ ധൈര്യം കാണിച്ച ഒരു കുടുംബത്തെ കണ്ടു ഹാസനിലെ മേനനഹള്ളി ഗൊല്ലർഹട്ടിയിൽ. 25 വർഷമായി ഈരണനും സഹോദരൻ രംഗയ്യയും ഈ ദുരാചാരം സ്വന്തം വീട്ടിൽ അവസാനിപ്പിച്ചിട്ട്. ആർത്തവ സമയങ്ങളിൽ ഇരുവരുടെയും ഭാര്യമാർ വീട്ടിൽ തന്നെയാണ് ഇരുന്നിരുന്നത്. മരുമകൾ സീതമ്മയും അതെ. സീതമ്മ പ്രസവിച്ച ശേഷം കഴിഞ്ഞതും വീട്ടിൽ തന്നെ. എന്നാൽ ഇക്കാരണങ്ങൾ കൊണ്ട് സ്വന്തം സമുദായ അംഗങ്ങളിൽ നിന്ന് തന്നെ വേട്ടയാടപ്പെടുകയാണിവർ. വർഷങ്ങളായി പൊതുകിണറിൽ നിന്ന് വെള്ളമെടുക്കാൻ അനുവാദമില്ല ഇവർക്ക്. ഗൊല്ലർഹട്ടിയിലെ അമ്പലത്തിൽ പ്രവേശനമില്ല. തൊട്ടടുത്തുള്ളവർ പോലും ഇവരോട് മിണ്ടില്ല. എന്തിന്, കുട്ടികളെ പോലും ഒരുമിച്ച് കളിക്കാൻ സമ്മതിക്കില്ല. ഗൊല്ലർഹട്ടിയിൽ നിന്ന് പുറത്താക്കാൻ ഇവരുടെ ഭൂമി കയ്യേറാനുള്ള ശ്രമത്തിലാണ് മറ്റുള്ളവരിപ്പോൾ. ആചാരം പാലിക്കാത്തവർ ഹട്ടിയിൽ തുടരേണ്ടെന്നാണ് അവരുടെ വാദം. ഇതിന്റെ പേരിൽ കഴിഞ്ഞ മാസം
സീതമ്മയ്ക്ക് മർദ്ദനവും ഏൽക്കേണ്ടി വന്നു. പോലീസിൽ പരാതി നൽകിയിട്ടുണ്ടെങ്കിലും കുറ്റക്കാരെ ആരെയും ഇതുവരെയും അറസ്റ്റ് ചെയ്തിട്ടില്ല. ಇವರೆಲ್ಲ ಸೇರ್ಕೊಂಡನ್ನ ಅಡಿ ಕಾಯ್ಕೊಂಡು ತುಂದ್ರು ಸರ್. ಅಡ್ಮೆಂಟ್ ಆಗಿದ್ದೆ ಗುರುವಾರ 11 ಗಂಟೆ ತನಕ, ನನಗೆ 6:30 ಗಂಟೆ ತನಕ ಜ್ಞಾನ ಇರಲಿಲ್ಲ. ಅವ್ರು ಎದುರಿಸಿದ್ರೆ ನಾವು ಹೋಗ್ಬೇಡ್ತು, ಕಲ್ಲ ಹೊಡೆದ್ರೆ ನಾವು ಹೋಗ್ಬಾರ್ದು. ನಾವು ಒಟ್ಟಿನ ನಮ್ಮ ಜಮೀನು ನಮ್ಮಂತ ಬಿಡಿಸ್ಕೋಬೇಕು ಅಂತಲೇ ನಾವು ಎಷ್ಟು ಹೋರಾಟ ಆಡ್ತಿರೋದು. ಅಯಲ್ವಾಸಿಗಳೊಡೆ ಪ್ರತಿಕರಣತನ ಶ್ರಮಿಚೆಂಗಿಲೂ ಆರೂ ಸಂಸಾರಿಕ್ಕಾನ್ ತಯಾರಾಯಿಲ್ಲ. എന്നാൽ ഞങ്ങൾ അവിടെ നിന്ന് വന്നതിനു ശേഷം സമുദായ അംഗങ്ങളിലെ ചിലർ വീട്ടിൽ വന്ന് ഭീഷണിപ്പെടുത്തിയതായി പറഞ്ഞു ഈരണ്ണ. എന്നാൽ ആരൊക്കെ ഭീഷണിപ്പെടുത്തിയാലും ആർത്തവകാലത്ത് സ്ത്രീകളെ പുറത്തിരുത്തിയുള്ള വ്യവസ്ഥിതിക്ക് കൂട്ടുനിൽക്കില്ലെന്നാണ് ഈ കുടുംബത്തിന്റെ തീരുമാനം. ആർത്തവ സമയത്ത് വീടിനുള്ളിൽ എവിടെയും സീതമ്മയ്ക്ക് പ്രവേശനമുണ്ട്. വീടിനുള്ളിൽ തന്നെയാണ് പൂജാമുറിയും. സ്ത്രീകളെ ബുദ്ധിമുട്ടിച്ചല്ല ദേവപ്രീതി നേടേണ്ടതെന്ന് ഉറപ്പ് ഇവർക്ക്. സമുദായ ഭവൻ എന്ന പേര് നൽകി ആർത്തവ സമയങ്ങളിൽ ഇവർക്കിരിക്കാൻ സ്ഥലമൊരുക്കി ഈ ദുരാചാരത്തെ പ്രോത്സാഹിപ്പിക്കുകയായിരുന്നു 2010 സംസ്ഥാനത്തെ BJP സർക്കാർ. പിന്നീട് ഭരണത്തിലേറിയ കോൺഗ്രസ് കൊണ്ടുവരുമെന്ന് പറഞ്ഞ അന്ധവിശ്വാസ നിരോധന ബില്ലും എങ്ങും എത്തിയിട്ടില്ല. കൊല്ലർഹട്ടികളിലേക്ക് ഇറങ്ങിച്ചെന്ന് പതിറ്റാണ്ടുകളായി ഇവരുടെ മനസ്സിൽ കിടക്കുന്ന അശുദ്ധ ചിന്തകളെ മാറ്റാനുള്ള ശ്രമങ്ങളാണ് വേണ്ടത്, അല്ലാതെ വോട്ട് ബാങ്ക് ഉറപ്പിക്കാനുള്ള കാട്ടിക്കൂട്ടലുകളല്ല. ആർത്തവ സമയത്ത് വീടിന് പുറത്തിരിക്കുന്ന കൊല്ല സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾ കൂടിയപ്പോഴാണ് കൃഷ്ണകുടീരം അഥവാ സമുദായ ഭവനങ്ങൾ നിർമ്മിക്കാൻ സംസ്ഥാനത്തെ BJP സർക്കാർ തീരുമാനിച്ചത്. വ്യത്യസ്ത ആചാരം അനുഷ്ഠിക്കാൻ സൗകര്യം ചെയ്തു നൽകുന്നുവെന്നായിരുന്നു വിശദീകരണം. ദാവൻകരയിലെ തിമ്മപ്പനഹള്ളി കൊല്ലർഹട്ടിക്ക് സമീപം അങ്ങനെയൊന്ന് കണ്ടു ഞങ്ങൾ. ഉള്ളിൽ നിന്ന് അടച്ചിട്ടിരിക്കുകയാണ് സമുദായ ഭവനം. മറ്റുള്ളവർ കല്ലുകൊണ്ട് അതിർത്തി നിശ്ചയിച്ചിരിക്കുന്നിടം വരെ വന്ന് നിന്നു. എത്ര കൊട്ടി വിളിച്ചിട്ടും തുറന്നില്ല. ഒടുവിൽ ആരോഗ്യവകുപ്പിൽ നിന്നാണെന്ന വിശദീകരണത്തിൽ വാതിൽ തുറന്നു. ആദ്യം സംസാരിക്കാനൊന്നും തയ്യാറായില്ല ആരും. പിന്നീട് നിർബന്ധിച്ചപ്പോൾ എല്ലാവരും ഒരേ സ്വരത്തിൽ പറഞ്ഞു, ആചാരം പാലിച്ചില്ലെങ്കിൽ ദൈവകോപം സംഭവിക്കും. കഷ്ടമല്ല നമ്മെ, നമ്മ യാവത്തും ഇതേത്തും കാലദിന്ദലും ഇതേ നമ്മെ. കാലേജ് ഹോഗാരെല്ല ബർത്താറെ ഇല്ലിന്ദലേ ഹോഗ്താറെ മത് ബർത്താറെ ഇല്ലി സ്കൂൽഗു ഏനു ഹോഗക്ക് ലാഭമില്ല എല്ല ഹോഗ്താറെ ഹോഗ് ബർത്താറെ. വിദ്യാഭ്യാസം നേടി പുറത്തു വരുന്നവരുമുണ്ട് ഇവരുടെ കൂട്ടത്തിൽ. രാഷ്ട്രീയത്തിലും ഔദ്യോഗിക സ്ഥാനങ്ങളിലും കൊല്ലർഹട്ടിയിലുള്ളവർ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഇവരിൽ ചിലർ പൂർണ്ണമായും ഈ ആചാരത്തെ ഒഴിവാക്കിയാണ് കഴിയുന്നത്. എങ്കിലും ഹട്ടികളിലേക്ക് വരുന്ന ദിവസങ്ങളിൽ മാത്രം ആചാരം പാലിച്ച് ദേവപ്രീതി നേടാൻ ശ്രമിക്കുന്നവരിൽ സമൂഹത്തിലെ ഈ ഉന്നത സ്ഥാനങ്ങളിലുള്ളവരും പെടും. എന്നാൽ വിവിധ സന്നദ്ധ സംഘടനകളുടെയും സർക്കാർ സംവിധാനങ്ങളുടെയും ഇടപെടലോടെ അല്പമെങ്കിലും ആശ്വാസകരമായ രീതിയിൽ കാര്യങ്ങൾ മാറുന്നുണ്ട്. ಆ ಒಂದು ಕಾನೂನು ಮುಖಾಂತರ ಆರೋ ಅಲ್ಲಿ ಮುಖಂಡರುಗಳಿಗೆ ಕಾನೂನು ಇದೆ, ಮಹಿಳೆಯರ ಹಕ್ಕುಗಳು ಮತ್ತು ಮಾನವ ಹಕ್ಕುಗಳೇ ಉಲ್ಲಂಘನೆ ಮಾಡಿದ್ದಾರೆ. ಮಹಿಳೆಯರ ಹಕ್ಕುಗಳೇ ಉಲ್ಲಂಘನೆ ಆಗಿತ್ತೆ. ಗರ್ಭಕೋಶ ಇನ್ಫೆಕ್ಷನ್ನಿಂದ ಮಹಿಳೆಯರ ಸಾವುಗಳಾಗಿತ್ತೆ, ಮಹಿಳೆಯರ ಕಿಡ್ನಾಪ್ ಆಗಿದೆ, ರೇಪ್ ಆಗಿತ್ತೆ, ಎಲ್ಲ ಘಟನೆಗಳು ನಡೆದಿದ್ದಾವೆ. ಮುಂದೆ ಈ ಥರ ಆಗಬಾರ್ದು. ಕರ್ನಾಟಕದಲ್ಲಿ ಅಂಧವಿಶ್ವಾಸ ನಿರೋಧನ ನಿಯಮ ಕೊಂಡುವರುಮೆನ್ನಾಯಿರುನು 2013 ಭರಣತಿಲೇರಿಯ ಕಾಂಗ್ರೆಸ್ ಸರ್ಕಾರಿನ ವಾಗ್ದಾನ. ഇതിനായുള്ള കരട് രേഖ പൂർത്തിയായിട്ടുണ്ടെങ്കിലും ഇതുവരെയും നിയമസഭയിൽ സർക്കാർ ബില്ല് കൊണ്ടുവന്നിട്ടില്ല. BJPയുടെ എതിർപ്പ് മാത്രമല്ല, കോൺഗ്രസിലെ ചില നേതാക്കൾക്കിടയിൽ തന്നെ നിയമത്തെ എതിർക്കുന്നവരുണ്ട്. വോട്ടു ബാങ്ക് തൊടാനുള്ള പേടി തന്നെ കാരണം. നിയമ സംവിധാനമില്ലാത്തതിനാൽ നിലവിൽ ബോധവൽക്കരണ ശ്രമങ്ങളുമായാണ് സംസ്ഥാന സർക്കാർ വിഷയത്തിൽ ഇടപെടുന്നത്. സമുദായ അംഗങ്ങളെ കൂടി വിശ്വാസത്തിലെടുത്തുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോകുമെന്ന് കർണാടക വനിതാ ശിശുക്ഷേമ വകുപ്പ് മന്ത്രി ഉമാശ്രീ പറഞ്ഞു. ಅವರನ್ನು ವಿಶ್ವಾಸಕ್ಕೆ ತಗೊಂಡು ಅವರಲ್ಲಿ ಒಂದು ಪರಿವರ್ತನೆಯನ್ನು, ಒಂದು ಸುಧಾರಣೆಯನ್ನು ತರ್ತಕ್ಕಂಥದ್ದನ್ನು ನಾವು ಮಾಡಬೇಕು ಅಂಥೇಳಿ ಮಕ್ಕಳಲ್ಲಿ ಅದರ ಬಗ್ಗೆ ಹೆಚ್ಚು ಅವೇರ್ನೆಸ್ ಕೊಡ್ತಕ್ಕಂಥದ್ದು, ಮತ್ತು ಆ ಸಮಾಜದ ಪ್ರೀಸ್ಟ್ಗಳಿದ್ದಾರೆ, ಪೂಜಾರಿಗಳು, ಬೇಸಿಕಲಿ ಅವರನ್ನ ನಾವು ಸರಿಯಾದ ರೀತಿಯಲ್ಲಿ ಚೇಂಜ್ ಮಾಡಬೇಕು ಅಂತಕ್ಕಂಥದ್ದು. ಮಿಕ್ಕ ಕೊಲ್ಲಾರಹಟ್ಟಿಗಳಲ್ಲೂ ಶೌಚಾಲಯಗಳಿಲ್ಲ. ಉತ್ತರ ಕರ್ನಾಟಕದಲ್ಲಿ ವೇನಲ್ಕಾಲತ್ತು ಕಡುತ್ತ ಜಲಕ್ಷಾಮವೂ ಅನುಭವಪಡಾರುಂಡ. 40°C കടക്കുന്ന താപനിലയിൽ വെള്ളം പോലുമില്ലാതെ സ്ത്രീകൾ ഇങ്ങനെ പുറത്തിരിക്കേണ്ട സാഹചര്യത്തിൽ ശുചിത്വം പാലിക്കുന്നതും കടുത്ത വെല്ലുവിളി തന്നെ. കേരളത്തിലെ ആദിവാസി വിഭാഗങ്ങളിലും ഈ ആചാരം തുടരുന്നവരുണ്ട്. വയനാട്ടിൽ പണിയ, അടിയ, കാട്ടുനായ്ക്കർ തുടങ്ങിയ സമുദായങ്ങൾ. കിടമലക്കുടിയിലെ മുതുവാൻ വിഭാഗം. തെക്കൻ കേരളത്തിൽ കണ്ടുവരുന്ന മലമ്പണ്ടാര വിഭാഗം.
ഇവർക്കിടയിൽ ആചാരം എന്ന പേരിൽ ഇപ്പോഴും ഇത്തരം അതിക്രമങ്ങൾ തുടരുകയാണ്. ശബരിമലയിൽ സ്ത്രീകളുടെ പ്രവേശനം സുപ്രീം കോടതിയുടെ പരിഗണനയിലാണ്. എന്നാൽ അതോടൊപ്പം തന്നെ ഇത്തരം ദുരാചാരങ്ങൾക്ക് കൂച്ചുവിരങ്ങിടാനുള്ള ആർജവം നിയമ സംവിധാനങ്ങൾ കാണിക്കേണ്ടത് കാലഘട്ടത്തിന്റെ ആവശ്യമാണ്. ആർത്തവ സമയങ്ങളിലും പ്രസവത്തിന് ശേഷവും സ്ത്രീയിൽ നിന്ന് ഒലിച്ചിറങ്ങുന്നത് അശുദ്ധമെന്ന ചിന്ത ഭാരത സംസ്കാരത്തിൽ എങ്ങനെ രൂപം കൊണ്ടുവന്നതിന് കൃത്യമായ ഉത്തരമില്ലാർക്കും. എങ്കിലും ഈ കാരണങ്ങൾ കൊണ്ട് സ്ത്രീകൾക്കെതിരെയുള്ള വിവേചനങ്ങളും ദ്രോഹങ്ങളും തുടരുക തന്നെയാണ്. ഗൊല്ലർഹട്ടികളിൽ ദ്രോഹിക്കുന്നവരുടെയും ദുരിതമനുഭവിക്കുന്നവരുടെയും മേൽവിലാസം ഒന്നു തന്നെ, ഇതിനെ പ്രോത്സാഹിപ്പിച്ചു കൊടുക്കുന്ന ഭരണകൂടം. എന്നാൽ ഇത്തരം ദുരാചാരങ്ങളെ ശക്തമായി പ്രതിരോധിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. അല്ലെങ്കിൽ ഓരോ സമുദായത്തിനും വ്യത്യസ്ത ആചാരം എന്ന ലേബലിൽ ഇത്തരം ക്രൂര നടപടികൾ തുടരാനുള്ള സമ്മതപത്രമാകും അനുവദിച്ചു കിട്ടുക. അകലങ്ങൾ ഇന്ത്യയുടെ ഈ ലക്കം ഇവിടെ പൂർണ്ണമാകുന്നു. അകലങ്ങൾ ഇന്ത്യ അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം ഏഷ്യാനെറ്റ് ന്യൂസ് ചാനലിൽ. നമസ്കാരം.